ഇങ്ങനെയൊക്കെ മതി 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 എൻ്റെ ഡ്രൈവർ അസാല്ല വേണ്ട, ഞാൻ പുസ്തകത്തിനെ വിടാൻ വേണ്ടി അവർക്ക് വിടുമല്ലോ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അഹമ്മദ് ഹാജി, അതുപോലെ സാദാത്ത് മാർ, ഉലമാക്കൾ, ആലിമീങ്ങൾ, നാട്ടിലെ നേതാക്കന്മാരെ, സദസ്സിലിരിക്കുന്ന മഹത്വ്യക്തിത്വങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പുച്ചത്തുവേലിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സന്തോഷത്തിൻ്റെ സുദിനമാണിന്ന്. ഇവിടെ പഴയ മദ്രസ പൊളിച്ച് പുതിയ മദ്രസക്ക് തറക്കല്ലിട്ടിരിക്കുകയാണ്. അള്ളാഹു അതിൻ്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. തറക്കല്ലിടുമ്പോൾ ചെറിയൊരു ചടങ്ങായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇവിടെ കുറേ ആൾക്കാരും വലിയൊരു സെറ്റപ്പോട് കൂടിയിട്ടാണ് ഈ തറക്കല്ലിടൽ കർമ്മം നടത്തുന്നത്. ഞാൻ ആദ്യം എന്നെ ക്ഷണിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, എൻ്റെ ആവശ്യമില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് പെട്ടെന്ന് തറക്കല്ലിട്ടോളൂ, എത്രയും പെട്ടെന്ന് മദ്രസൻ്റെ പണി തുടങ്ങാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു ആരംഭത്തിൽ തന്നെ. അപ്പോൾ ഇവർക്ക് നിർബന്ധമായിരുന്നു പരിപാടിയിൽ ഞാനും കൂടി സംബന്ധിക്കണമെന്ന്. അങ്ങനെ തന്നെ നിർബന്ധിച്ച് ഇതിനായി വേണ്ടി മാത്രം ഞാൻ വന്നതാണ്. നാളെ ഞാൻ തിരിച്ചു പോകുന്നുണ്ട്. അപ്പം എന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം എന്നെ നിർബന്ധിച്ച് ഇവർ ക്ഷണിച്ചതും. അതിനിവർ ഈ കമ്മിറ്റിക്കാരെയും നാട്ടുകാരെയും ആദ്യമായി അഭിനന്ദിക്കുവാൻ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. പിന്നെ ഈ പള്ളിൻ്റെ ഈ മദ്രസൻ്റെ പണി എന്നെ ആരും നിർബന്ധിച്ച് ഏൽപ്പിച്ചതൊന്നുമല്ല. കഴിഞ്ഞ പെരുന്നാളിന് ഞാനും കുടുംബം കൂടി അമ്മായിനെ കാണാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ, ഇവർ എൻ്റെ അളിയമ്മ രാമദാജി അടക്കമുള്ള ഇവരിങ്ങനെ പഴയ മദ്രസിൻ്റെ കാര്യം പറഞ്ഞു, അതിൻ്റെ സ്കെച്ചൊക്കെ കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, അതിന് നിങ്ങൾ കാര്യമായ ഒരു സംഭാവന നൽകണമെന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, ഞാൻ തിരിച്ചൊരു റിക്വസ്റ്റ് എൻ്റെത് പറയാം, സംഭാവന ഒന്നുമില്ല, ഞാൻ തന്നെ കെട്ടിത്തരാം പള്ളി. ഈ മദ്രസ എൻ്റെ കാക്കൻ്റെ പേരിൽ അദ്ദേഹത്തിന് അതിയായി ചെയ്തിട്ട് ഈ പള്ളി, ഈ മദ്രസ നമുക്ക് ഇവിടെ നിന്ന് കെട്ടിയുണ്ടാക്കാം എന്ന് ഞാൻ അങ്ങോട്ട് വെച്ച റിക്വസ്റ്റാണ്. അത് കേട്ടപ്പോൾ അവർക്ക് വളരെ സന്തോഷമായി. പിന്നെ അളിയന്മാർ അഞ്ചു പേരുണ്ട്, എല്ലാവരും പറഞ്ഞു അളിയാക്ക ഞങ്ങളും അതിൻ്റെ കൂടെ സഹകരിക്കാം. അങ്ങനെ അകത്ത് പോയപ്പോൾ അമ്മായി വന്നിട്ട് പറഞ്ഞ് ഒരു സംഖ്യ അമ്മായി അപ്പൻ ഓഫർ ചെയ്തു, എൻ്റെ കയ്യിൽ ഇത്ര പൈസ ഉണ്ട്, അത് കാക്കൻ്റെ പേരിലാണ് കെട്ടുന്നതെങ്കിൽ ഞാൻ നിനക്ക് തന്നേക്കാന്ന് അപ്പ എന്നെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ് വേണ്ട, അമ്മായി ഞാനും കൂടി കെട്ടാം. പിന്നെ അളിയന്മാർ പറഞ്ഞു, അത് വേണ്ട, ഞങ്ങളെല്ലാവരും കൂടി ഉപ്പൻ്റെ വീട്ടിൽ കെട്ടുന്നല്ലേ, ഞങ്ങളും കൂടി സഹകരിക്കാം. അപ്പോൾ ഇതെല്ലാവരും കൂടി ചേർന്നുണ്ടാക്കുന്ന, അപ്പോൾ എന്നെയാണ് ഇവർ മുമ്പിൽ ഇങ്ങനെ നിർത്തിയിട്ട് കാണിക്കുന്നതെങ്കിൽ എല്ലാവരുടെ സഹകരണം ഇതിനുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് ഇവിടെ അവകാശമുണ്ടല്ലോ, ഞാൻ ഈ മഹല്ലുകാരനാണ് ഒരു കണക്കിന്. ബഹുമാനപ്പെട്ട മഹമ്മൂദാജി അദ്ദേഹത്തിൻ്റെ മകളെ എനിക്ക് കല്യാണം കഴിപ്പിച്ചു തന്നതോടുകൂടി ഞാനും ഈ നാട്ടുകാരനെ പോലെ ആയല്ലോ, എനിക്കും ഈ മദ്രസയിൽ അവകാശമുണ്ട്. പിന്നെ അദ്ദേഹം ഈ നാട്ടിന് വേണ്ടി, ഈ പള്ളിക്കും വേണ്ടി ഒരുപാട് അധ്വാനിച്ച വ്യക്തിയാണ്, അതെനിക്കറിയാം. അദ്ദേഹത്തിന് എപ്പോഴും ഒരു ആഗ്രഹമായിരുന്നു നാട്ടിന് വേണ്ടി, എൻ്റെ അടുത്ത് എപ്പോഴും പറയുമായിരുന്നു, എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ് മഹമ്മൂദാജിക്ക്. എനിക്ക് ഒരു ഉപ്പനെ പോലെ തന്നെയാണ്, ഉപ്പയാണല്ലോ സാധാരണ ഭാര്യൻ്റെ പാപ്പ എന്ന് പറയുമ്പോൾ ഒരു പിതാവിനെ പോലെ തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന് അതിനേക്കാളും കൂടുതലായിരുന്നു, മക്കളെക്കാളും കൂടുതൽ എന്നോടായിരുന്നു സ്നേഹം എന്നെനിക്ക് തോന്നുന്ന കാരണം. നിങ്ങളെ പ്രസിഡന്റ് മഹമ്മൂദാജി അഹമ്മദാജിനെ അദ്ദേഹം വിളിക്കുന്നത് മോണു എന്നാണ്. പക്ഷേ അദ്ദേഹം മരിക്കുന്നവർ എന്നെയും മോണു എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ, അബ്ദുൽ ലത്തീഫ് ഒരിക്കലും വിളിച്ചിട്ടില്ല. അപ്പം അത്രത്തോളം എന്നെ മക്കളെക്കാൾ കൂടുതൽ സ്നേഹിച്ചിട്ടാണ് അദ്ദേഹം ഇതാക്കിയിട്ടുള്ളത്. പക്ഷെ എൻ്റെ അടുത്ത് എപ്പോഴും ഉപദേശിക്കുമായിരുന്നു അവസാന കാലത്തെല്ലാം, നീ കുറേ ഗൾഫിലും അവിടെയും ഇങ്ങനെ നയിച്ച് കൂട്ടുന്നല്ലാണ്ട് നാട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കുക, നാട്ടുകാർക്ക് ഉപകാരം ഉണ്ടാകുന്ന പോലത്തെ കുറച്ച് സ്ഥാപനങ്ങളോ അതീതല്ലോ കുറച്ച് ഉണ്ടാക്കുക എന്ന് എൻ്റെ അടുത്ത് ഒരുപാട് ഉപദേശിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ഉപദേശവും ഞാൻ അപ്പം പറഞ്ഞിട്ടുണ്ട്, ഇൻഷാല്ലാ ഞാൻ ശ്രമിക്കാം. അപ്പം അദ്ദേഹത്തിൻ്റെ ദുബൈൻ്റെ ഒക്കെ ഫലമായി എനിക്ക് നാട്ടുകാർക്ക് വേണ്ടി സ്കൂൾ മുതൽ എഞ്ചിനീയറിംഗ് കോളേജ്, ഹോസ്പിറ്റൽ തുടങ്ങി അങ്ങനെ പല പള്ളി അതുപോലെ ഒരുപാട് സ്ഥാപനങ്ങൾ. പക്ഷെ അദ്ദേഹത്തിന് ഇന്ന് അത് കാണുവാൻ സാധിച്ചില്ല. എങ്കിലും ഈ ഒരു ഇത് ഉണ്ടാക്കുന്നതിലൂടെ അദ്ദേഹത്തിൻ്റെ കബറിലേക്ക് അള്ളാഹു ഇതിൻ്റെ ആ പുണ്യം, ഇതിൻ്റെ നന്മൻ അള്ളാഹു എത്തിച്ച് കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ കബറിന് അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഒരുപാട് ഇനിയും ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ അള്ളാഹു എനിക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ സംരംഭം വിചാരിച്ചതിനേക്കാളും എത്രയും പെട്ടെന്ന് വളരെ ഉഷാറായി
ഈ പൂർത്തീകരിക്കുവാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇത്രയും ഉലമാക്കളും സദാത്തുക്കളും ഒക്കെ ഉള്ള വേദിയിൽ എന്നെ ക്ഷണിച്ചതിനും പ്രത്യേകിച്ച് എൻ്റെ സഹോദരനെ തുല്യങ്ങൾ സ്നേഹിക്കുന്ന നമ്മൾ ഹുസൈൻ ഉസ്താദൊക്കെ ഉള്ള വേദിയാണ്. ഹുസൈൻ ഉസ്താദിനെ കുറിച്ച് പറയേണ്ടതില്ല, അദ്ദേഹം എനിക്കൊരു സഹോദരന് തുല്യമാണ്. എൻ്റെ ഉമ്മ വളരെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഉമ്മൻ്റെ ഉമ്മനെ കാണാൻ വേണ്ടി വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഓർക്കുന്നു, ഉമ്മ അവസാനം പറഞ്ഞത്, ഉസ്താദ് ഞാൻ മരിച്ചെന്ന് അറിഞ്ഞാൽ നിങ്ങൾ വരണം കേട്ടോ. ഉസ്താദ് വന്നു നമസ്കരിച്ചു. അപ്പോൾ എൻ്റെ സഹോദരൻ്റെ തുല്യനാണ് ബഹുമാനപ്പെട്ട ഹുസൈൻ ഉസ്താദ്. അവരൊക്കെ ഉള്ള ഈ വേദിയിൽ നിങ്ങൾ എന്നെ ക്ഷണിച്ചതിനും വളരെ നന്ദിയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി നന്ദി അറിയിക്കുന്നു. ഈ സംരംഭം അള്ളാഹു പൂർത്തി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ വേണ്ടി നിങ്ങളും ദുആരക്കണം, എനിക്കും വേണ്ടി ദുആരക്കണം എന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് നിർത്തുന്നു. അവക്കർ ദവാൻ അലഹമ്മദില്ലാ റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.